എങ്ങനെയാണ് ബൈഹക്ക് മരിച്ചത് എന്നുള്ളതാണ് ഡോക്ടർമാർ നിങ്ങളോട് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ നിങ്ങളോട് പറയുന്നത്? മരണ ദിവസം അതായത് ജൂലൈ 24-ാം തീയതി ഒരു 12 മണി കഴിഞ്ഞ ശേഷം, അത് ഒരു ഫ്രൈഡേയാണ്, വെള്ളിയാഴ്ചയാണ്, അപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടറുടെ ഒരു സന്ദേശം എൻ്റെ മറ്റൊരു അനുജൻ ഗസ്റ്റ് നഫർ, ഈ മരണപ്പെട്ട ബൈഹക്കിയുടെ നേരെ താഴെയുള്ള സഹോദരന് വരുന്നത്. അപ്പോൾ പറയുന്നത് രോഗി വല്ലാത്തൊരവസ്ഥയിലാണ്, ശ്വസനം സ്വയം അദ്ദേഹത്തിന് സാധ്യമല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു, സ്വയം ശ്വസനം എടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇപ്പോഴുള്ള സംവിധാനം മാറ്റി വെന്റിലേറ്ററിലേക്ക് ഞങ്ങൾ മാറ്റാൻ പോവുകയാണ് എന്ന സന്ദേശമാണ് കിട്ടുന്നത്. വാസ്തവത്തിൽ ഡോക്ടറാണ് പറയുന്നത്, അവരാണ് അത് തീരുമാനിക്കേണ്ടത്, ഞങ്ങളത് അംഗീകരിക്കുന്നു, അത് മാറ്റുമെന്നാണ് വിചാരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പള്ളിയിലേക്ക് പോയി, അത് നിർബന്ധമാണ് പള്ളിയിൽ പോകൽ, പിന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത് ഏതാണ്ട് 2 മണിയോടെ അടുത്ത സമയമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു, ഞങ്ങളുടെ ആകാംക്ഷ വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു പോകും, എന്തായി ബൈഹക്കിയുടെ അവസ്ഥ എന്നറിയാൻ വേണ്ടി തിരിച്ചു വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടി വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോഴും 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, ശ്വസന തടസ്സം അനുഭവപ്പെട്ട ഒരു രോഗിക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകുന്നു എന്ന് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് 2 മണിക്കൂർ ശേഷം വിളിക്കുമ്പോൾ അപ്പോഴും മാറ്റാൻ ശ്രമിക്കുകയാണ്, അപ്പോഴും മാറ്റിയിട്ടില്ല. ഈ 2 മണിക്കൂർ എന്തായിരുന്നു അവിടെ വെന്റിലേറ്ററിലായിരുന്നു? എന്ത് സംവിധാനം ഇട്ടിൻ്റെ തകരാറായിരുന്നു അത്? പിന്നീട് 5 മണി കഴിഞ്ഞ് അതുകൊണ്ട് 15-20 മിനിറ്റായ സമയത്ത് വീണ്ടും ആശുപത്രിയിൽ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കവേ മരണം സംഭവിച്ചു. അപ്പോൾ വീണ്ടും 2-3 മണിക്കൂറിന് ശേഷം ശ്രമിച്ചവേ മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ മണിക്കൂറുകളിലെ ഗ്യാപ്പ് എങ്ങനെ സംഭവിച്ചു? ശ്വസന തടസ്സമുള്ള ഒരു രോഗിയെ, അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ 4-5 മണിക്കൂർ വേണോ? അവിടെ ഒരു കെടുകാര്യസ്ഥതയും അനാസ്ഥയും അശ്രദ്ധയും നടന്നിട്ടില്ലേ? തീർച്ചയായും നടന്നിട്ടുണ്ട്. പക്ഷേ അല്ലെ, സിസ്റ്റർ ഇൻചാർജ് ആണ് അതിൻ്റെ കസ്റ്റോഡിൻ, അത് അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഹാരിസിന്റെ ബ്രദർ ഇല്ലോ അല്ലെ, അൻവർ, അൻവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്താണ്? അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, അതിനു മുമ്പ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഒരല്പം സംസാരിക്കാനുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട നിസാർക്ക പറഞ്ഞതുപോലെ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടുന്ന ഒരു സംവിധാനം അവിടെയുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഈ ഹാരിസിൻ്റെ പേഴ്സ്, ഞങ്ങൾ പണമടങ്ങിയ പേഴ്സ് എന്ന് പ്രത്യേകം സൂപ്രണ്ടിന് കൊടുത്ത പരാതിയിൽ ഞങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു, പണമടങ്ങിയ പേഴ്സും ബിലോങ്ങിങ്സും ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ലഭിച്ച ആ ബിലോങ്ങിങ്സിൻ്റെ കൂട്ടത്തിൽ ഈ പണമടങ്ങിയ പേഴ്സ് ഉണ്ടായിരുന്നില്ല. പേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ പണമുണ്ടായിരുന്നില്ല. ഹാരിസ് ഗൾഫിൽ നിന്നും നാട്ടിലെത്തുന്ന സമയത്ത് ആ പേഴ്സിൽ ഏകദേശം 25,000 രൂപയോളം ഇന്ത്യൻ മണി വാല്യൂ വരുന്ന കുവൈറ്റി ദിനാർ ഉണ്ടായിരുന്നു. അതുകൂടാതെ 8,000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നു. ആരെടുക്കുന്നു എന്നാണ്? അതാണ് ഇവിടുത്തെ ഈ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കാൻ. നിരുത്തരവാദപരമായി പറയരുത് കേട്ടോ. അല്ലല്ല, ഇതൊക്കെ ഉള്ള സത്യം. ഓരോ ദിവസവും 100-150 ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നത് നമ്മളെയൊക്കെ ചികിത്സിക്കുന്നത് കൊണ്ടാണ്. ഇല്ല, ഞങ്ങള് നമുക്ക് എരിവ് കൂട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പറയരുത്. ഒരിക്കലും അല്ല എരിവ് കൂട്ടാനല്ല ഈ പറയുന്നത്. ഇത് ദൈവം പോലും ഓർക്കില്ല എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഞങ്ങള് ഹൃദയത്തിൽ നിന്നാണ് ഈ പറയുന്നത്. ഞങ്ങൾ ഇതുവരെ അത് പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് നിസാർക്ക് ഈ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി അതിലെന്തോ ഒരു സത്യമുണ്ട്. കാരണം ഈ ബിലോങ്ങിങ്സ് ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളെ വിളിച്ചറിയിച്ചു, അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ ഇത്ര ഇത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ബിലോങ്ങിങ്സ് എന്തൊക്കെയാണ് അവിടെ നിന്ന് കൊടുത്തു വിടുക. കാരണം അദ്ദേഹം നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ്. അവിടെ നിന്ന് ത്രൂ വന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സിലുണ്ടായിരുന്ന പണം, അപ്പോൾ ബഹുമാനപ്പെട്ട സലീം സാറ് പറഞ്ഞതുപോലെ ഇത് ഒരു വ്യവസ്ഥാപിതമായ ഒരു ഒരു സെറ്റിംഗ് ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് നമുക്കത് ലഭിച്ചില്ല? ശരി, ഇപ്പോൾ പുതിയ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞല്ലോ. അതെ, എങ്ങനെയാണ് ഹാരിസ് മരിച്ചതെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഓക്സിജൻ മാസ്ക് അഴിഞ്ഞതുകൊണ്ടാണെന്നാണോ? തീർച്ചയായും ഡോക്ടർമാർ വേറൊരു വിശദീകരണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. മനസ്സിലായി, ഹൃദയാഘാതം. അതെ, അത് ആദ്യം അവരെന്താ പറഞ്ഞിരുന്നത്? കോവിഡ് മൂലമാണെന്നാണ്. പിന്നീട് പറഞ്ഞു ന്യൂമോണിയ ബാധിച്ചാണെന്നായിരുന്നു. ഇപ്പം പറയുന്നു ഹൃദയാഘാതമാണെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴാണ് കേൾക്കുന്നത്, ഹൃദയാഘാതമാണ് കാരണമെന്ന്. എന്നിട്ട് അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു, ആ സമയത്ത് നെഗറ്റീവ് ആയിരിക്കാം മേ ബി എന്നുകൂടെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൃദയാഘാതമായിരുന്നുവെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാതിരുന്നത്? രേഖാമൂലം
ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് ഒന്നര വർഷം ഗൾഫിൽ നിന്ന് ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി നാട്ടിലെത്തിയ ഒരു പ്രവാസിയായ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അത് അവരാ ചെയ്തത്?